കളമശ്ശേരി യഹോവ സാക്ഷികളുടെ കൺവെൻഷനിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു സ്ത്രീ കൂടി മരിച്ചു. ഇതോടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം നാലായി. ആലുവ തൈക്കാട്ടുകര സ്വദേശി മോളി ജോയാണ് ഇന്ന് രാവിലെ മരിച്ചത്. 61 വയസ്സായിരുന്നു. സ്ഫോടനത്തിൽ 80% പൊള്ളലേറ്റ മോളി ജോയി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് ആലുവ രാജഗിരിയിൽ നിന്നും റെഫർ ചെയ്ത് എറണാകുളം മെഡിക്കൽ സെന്ററിൽ ICU ചികിത്സയിലായിരുന്നു. 12 വയസ്സുള്ള കുട്ടിയടക്കം 3 പേരാണ് നേരത്തെ മരിച്ചത്. അതേസമയം കളമശ്ശേരി സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെ 10 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുടെ രാജ്യാന്തര ബന്ധം അന്വേഷിക്കണമെന്നും പ്രതിയെ 10-ലേറെ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുക്കണമെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. അഭിഭാഷകൻ വേണ്ടെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഡൊമിനിക് മാർട്ടിൻ. പോലീസിനെതിരെ പരാതിയില്ലെന്നും താൻ ആരോഗ്യവാനാണെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു. സ്ഫോടന വസ്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് മാർട്ടിൻ വാങ്ങിയത്. എവിടെ നിന്നാണ് ഇവയൊക്കെ വാങ്ങിയതെന്ന് അന്വേഷിക്കണം. അതിനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇക്കാര്യവും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 15 വർഷത്തിലേറെ കാലം ദുബായിൽ ജോലി ചെയ്ത ആളാണ് മാർട്ടിൻ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് വിശദമായി ചോദ്യം ചെയ്യണം. ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ് 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. വൈദ്യപരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. നിലവിൽ മാർട്ടിൻ്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി.